നമസ്കാരം. കേന്ദ്രത്തിന്റെ ജനകീയ വാക്സിൻ നയം മനഃപൂർവ്വം അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ഇവിടെ പല സംസ്ഥാന സർക്കാരുകളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കേരളവും മഹാരാഷ്ട്രയും. ഓക്സ്ഫോർഡ് സർവകലാശാല ഗവേഷകർ ആസ്ട്രാസെനക്ക എന്ന കമ്പനിക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്ത വാക്സിനാണ് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന കോവിഷീൽഡ്. ആദ്യ ഫേസ് 3 ട്രയൽ കഴിഞ്ഞ് ഇന്ത്യയിൽ ലഭ്യമായ വാക്സിനും ഇതാണ്. രണ്ടാമത്തെ വാക്സിൻ ഗവൺമെന്റ് ഗവേഷണ സ്ഥാപനമായ ICMR NIV കൂടിച്ചേർന്ന് ഭാരത് ബയോടെക് വികസിപ്പിച്ച കോവാക്സിൻ ആണ്. ഒരു കമ്പനിയുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി കൊണ്ട് മാത്രം 130 കോടി ജനങ്ങളുള്ള ഇന്ത്യയുടെ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ കഴിയില്ല. ആ ഉറപ്പുള്ളത് കൊണ്ടാണ് തദ്ദേശീയമായി വികസിപ്പിച്ച സുരക്ഷയും ഇമ്മ്യൂണോജെനിസിറ്റിയും ഉറപ്പായ ഗവൺമെന്റിന്റെ തന്നെ ഗവേഷണ ഏജൻസികൾ ടെസ്റ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത കോവാക്സിനും എമർജൻസി ഉപയോഗത്തിന് അനുവാദം കൊടുത്തത്. ഈ കമ്പനികൾ ഉൽപ്പാദിപ്പിക്കുന്ന വാക്സിനുകൾ മുഴുവനും കേന്ദ്ര സർക്കാർ പണം കൊടുത്തു വാങ്ങി സംസ്ഥാനങ്ങൾക്ക് വിതരണം ചെയ്യുക എന്നതായിരുന്നു പോളിസി. ഇന്ത്യയും കോവാക്സ് ഇന്റർനാഷണൽ അഗ്രിമെന്റിന്റെ ഭാഗമായതുകൊണ്ട് ഒരു ഓഹരി പണം വാങ്ങി കയറ്റുമതി ചെയ്യുകയും ചെയ്തു. ഈ രണ്ട് കമ്പനികളിലുമുള്ള പ്രൊഡക്ഷൻ കപ്പാസിറ്റി മുഴുവൻ ഉപയോഗിച്ചാലും തികയില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് മറ്റ് വിദേശ വാക്സിനുകളും ഇവിടെ കൊണ്ടുവരാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. റഷ്യൻ വാക്സിനായ സ്പുട്നിക്കിന്റെ നിർമ്മാണവും ഡോക്ടർ റെഡ്ഡീസ് ലാബ് തുടങ്ങിക്കഴിഞ്ഞു. ഇങ്ങനെ 10 കോടിയോളം ഡോസുകൾ പണം കൊടുത്ത് വാങ്ങി സൗജന്യമായി സംസ്ഥാനങ്ങൾ വഴി പൊതുജനങ്ങൾക്ക് വിതരണം ചെയ്തു വരുമ്പോഴാണ് കേരളമടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ അവർക്ക് ആവശ്യത്തിന് വാക്സിൻ കിട്ടുന്നില്ല, കേന്ദ്രം പക്ഷപാതിത്വം കാണിക്കുന്നു, കേന്ദ്രം ഇങ്ങനെ മുഴുവനും വാങ്ങി അവരുടെ ഇഷ്ടം പോലെ വിതരണം ചെയ്യാതെ സംസ്ഥാനങ്ങളെ വാക്സിൻ വാങ്ങാൻ അനുവദിക്കണമെന്നൊക്കെ പറഞ്ഞ് വിവാദങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയത്. മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങളാകട്ടെ വിദേശത്തു നിന്ന് സ്വന്തമായി ഇറക്കുമതി ചെയ്യുമെന്നുവരെ ഭീഷണി മുഴക്കി. ആ സന്ദർഭത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ് പോളിസി മാറ്റിയത്. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന വാക്സിനുകളിൽ പകുതി മാത്രം കേന്ദ്ര ഗവൺമെന്റിന് തന്നാൽ മതി, അവ തുടർന്നും സൗജന്യമായി വിതരണം ചെയ്യും, ബാക്കി പകുതി സംസ്ഥാനങ്ങൾക്കോ പൊതുജനങ്ങൾക്കോ നേരിട്ട് വാങ്ങി ഉപയോഗിക്കാമെന്നും തീരുമാനിക്കുകയായിരുന്നു. അതോടെ ഇവിടെ ഇത്രയും കാലം കേന്ദ്രം വാങ്ങി വിതരണം ചെയ്യുമ്പോൾ പക്ഷപാതിത്വം ഉണ്ട്, വാക്സിൻ വാങ്ങാൻ ഞങ്ങൾക്കും അവസരം വേണമെന്ന് പരാതി പറഞ്ഞിരുന്ന പ്രതിപക്ഷ പാർട്ടികൾ നേരെ പ്ലേറ്റ് മാറ്റി. വാക്സിൻ വാങ്ങാനുള്ള സാമ്പത്തിക ബാധ്യത മുഴുവൻ സംസ്ഥാനങ്ങളുടെ മുകളിൽ അടിച്ചേൽപ്പിക്കുക എന്ന പുതിയ കരച്ചിൽ വീണ്ടും തുടങ്ങുകയായിരുന്നു. ശരിക്കും പൊതുജന ആരോഗ്യ സംരക്ഷണത്തിന് പണം ചെലവാക്കേണ്ട ഭരണഘടനാപരമായ ഉത്തരവാദിത്തം ആർക്കാണ്? സംസ്ഥാനങ്ങളും കേന്ദ്രവും തമ്മിൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവാതിരിക്കാൻ കൃത്യമായ വ്യവസ്ഥ ഭരണഘടനയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓരോ ഗവൺമെന്റും ഏതൊക്കെ നികുതികൾ പിരിച്ചെടുക്കാം, എങ്ങനെ പിരിക്കുന്ന രീതി, എന്തിനൊക്കെ ഉപയോഗിക്കാം, എന്തിനൊക്കെ ചെലവാക്കണം, എന്തൊക്കെയാണ് ഓരോ ഗവൺമെന്റുകളുടെയും ഉത്തരവാദിത്തങ്ങൾ എന്നൊക്കെ കൃത്യമായി തന്നെ ഭരണഘടന നിർവചിച്ചിട്ടുണ്ട്. അത് പ്രകാരം പൊതുജനാരോഗ്യ സംരക്ഷണം എന്നത് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ്. അതായത് പൂർണ്ണമായും സംസ്ഥാനങ്ങളുടെ ഉത്തരവാദിത്തമാണത്. സംസ്ഥാന ഗവൺമെന്റ് പിരിക്കുന്ന നികുതി പണം പൊതുജന ആരോഗ്യ സംരക്ഷണത്തിന് ചെലവാക്കണമെന്ന് കൃത്യമായി ഭരണഘടനയിലുണ്ട്. എന്നിട്ടാണ് ആകെ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാക്സിനുകളിൽ പകുതിയും കേന്ദ്ര ഗവൺമെന്റ് വാങ്ങി സൗജന്യമായി വിതരണം ചെയ്യും, ഒരു പകുതി സംസ്ഥാനങ്ങളും പണം കൊടുത്ത് വാങ്ങണമെന്ന നിർദ്ദേശം വന്നപ്പോൾ അതെന്തോ മഹാ അപരാധമായി ഇപ്പോൾ കരഞ്ഞു വിളിക്കുന്നത്. സ്വന്തം ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റില്ല എങ്കിൽ ഈ പണിയൊക്കെ നിർത്തി പോകുന്നതായിരിക്കും പലർക്കും നല്ലത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.